വാത്സല്യച്ചിരി ഇനിയില്ല. മലയാള സിനിമയിൽ അമ്മ കഥാപാത്രങ്ങളുടെ ശ്രദ്ധേയായ നടി കവിയൂർ പൊന്നമ്മ 79 വയസ്സിൽ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. ഏതാനും ദിവസങ്ങളായി ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. കളമശ്ശേരി മുനിസിപ്പൽ ഹാളിൽ നാളെ പൊതുദർശനമുണ്ടാകും. അരപ്പതിത്താണ്ട് നീണ്ട നിന്ന സിനിമാ ജീവിതത്തിൽ മലയാളത്തിലെ മിക്ക താരങ്ങളുടെ അമ്മവേഷം കൊണ്ട് ശ്രദ്ധേയായ നടിയാണ് കവിയൂർ പൊന്നമ്മ. പ്രേംനസീർ മുതൽ പുതുതലമുറ നടന്മാരുടേതുൾപ്പെടെ അമ്മയായി വേഷമിട്ടിട്ടുണ്ട്. 1962 ശ്രീരാമ പട്ടാഭിഷേകം എന്ന സിനിമയിലൂടെയാണ് കവിയൂർ പൊന്നമ്മ മലയാള സിനിമയിൽ സാന്നിധ്യം അറിയിക്കുന്നത്. രാമായണം അടിസ്ഥാനമാക്കി ഒരുക്കിയ ചിത്രത്തിൽ രാവണന്റെ ഭാര്യയായ മണ്ഡോദരിയെയാണ് കവിയൂർ പൊന്നമ്മ വേഷമിട്ടത്. 20 വയസ്സിൽ കുടുംബിനി എന്ന ചിത്രത്തിൽ സത്യൻ, മധു തുടങ്ങിയ നായക നടന്മാരുടെ അമ്മയായി കവിയൂർ പൊന്നമ്മ വെള്ളിത്തിരവിൽ വരവറിയിച്ചു. MD വാസുദേവൻ നായർ തിരക്കഥ എഴുതിനിർമ്മിച്ച് സംവിധാനം ചെയ്ത നിർമ്മാല്യം 1973 കവിയൂർ പൊന്നമ്മയുടെ ആദ്യകാല ശ്രദ്ധേയമായ സിനിമകളിൽ ഒന്നായിരുന്നു. സിനിമയിലെ കേന്ദ്ര കഥാപാത്രമായ വെളിച്ചപ്പാടിൻ്റെ ഭാര്യയായിട്ടാണ് ആദ്യമായി വേഷമിട്ട കവിയൂർ പൊന്നമ്മയുടെ കഥാപാത്രം നിരൂപക ശ്രദ്ധ പിടിച്ചുപറ്റിയത്. തൊട്ടടുത്ത വർഷം പുറത്തിറങ്ങിയ നെല്ല് എന്ന ചിത്രമായിരുന്നു പൊന്നമ്മയുടെ കരിയറിലെ നാഴികക്കല്ലായത്. 1980 മലയാള സിനിമയിൽ ഒഴിച്ചുകൂടാനാകാത്ത താരമായി പൊന്നമ്മ മാറി. 1989 ദേവദാസ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. നാടകീയ നിറഞ്ഞ കഥാപാത്രങ്ങൾ മുതൽ ഹാസ്യകഥാപാത്രങ്ങൾ വരെ പൊന്നമ്മ ഇക്കാലയളവിൽ അനായാസം വെള്ളിത്തിരയിൽ അവതരിപ്പിച്ചു. നാടകവേദികളിലൂടെയാണ് കവിയൂർ പൊന്നമ്മ അഭിനയരംഗത്തേക്ക് കടന്നു വരുന്നത്. TV സീരിയലുകളിലും പരസ്യങ്ങളും വേഷമിട്ടിട്ടുണ്ട്. ഗായികയായി മികവ് പുലർത്തിയിരുന്നു. 1971, 1972, 1973, 1994 വർഷങ്ങളിൽ മികച്ച രണ്ടാമത്തെ നടിക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച രണ്ടാമത്തെ നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് കൂടിയാണ്. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലെ കവിയൂരിൽ TP ദാമോദരൻ ഗൗരി ദമ്പതികളുടെ മകളായാണ് പൊന്നമ്മയുടെ ജനനം. സിനിമാ നിർമ്മാതാവ് MK മണിസ്വാമിയായിരുന്നു കവിയൂർ പൊന്നമ്മയുടെ ജീവിത പങ്കാളി. ഏകമകൾ ബിന്ദു നടി കവിയൂർ രേണുക സഹോദരിയാണ്.